മാവൂർ കൂട്ടായ്മയുടെ 6-ാം വാർഷികം വേറിട്ട അനുഭവമായി മാറി. വൃക്കരോഗികൾക്ക് ഡയാലിസിസിനുള്ള പണം നൽകിയായിരുന്നു വാർഷികാഘോഷം. മാവൂരിലെ സാമൂഹ്യ സേവന മേഖലയിൽ നിറസാന്നിധ്യമായ മാവൂർ കൂട്ടായ്മയുടെ 6-ാം വാർഷികമാണ് വേറിട്ട രീതിയിൽ നടത്തിയത്. പാവപ്പെട്ട വൃക്കരോഗികളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മാവൂർ കൂട്ടായ്മ വാർഷികം വ്യത്യസ്തമാക്കിയത്. മാവൂർ പഞ്ചായത്തിലെ 18 വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 22 വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് പണം എത്തിച്ച് നൽകിയാണ് വാർഷികത്തെ ഇവർ വേറിട്ടതാക്കി മാറ്റിയത്. മാവൂർ കൂട്ടായ്മ 6-ാം വർഷത്തിലേക്ക് കടന്ന ഈ വേളയിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചു. എല്ലാവർക്കും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പുതിയൊരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യണമെന്നാണ് തീരുമാനിച്ചത്. ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനം മാവൂർ കൂട്ടായ്മ ചെയ്തിട്ടുണ്ട്. അതിൽ വ്യത്യസ്ത രീതിയിൽ ഞങ്ങൾ ഇപ്രാവശ്യം ചെയ്യാൻ തീരുമാനിച്ചത് പാവപ്പെട്ട 22 കിഡ്നി രോഗികൾ മാവൂരിൽ ഉണ്ട്. 22 അർഹതപ്പെട്ട കിഡ്നി രോഗികളുണ്ട്. അവരെ തിരഞ്ഞെടുത്ത് അവർക്ക് ചെറിയൊരു ധനസഹായം മാവൂർ കൂട്ടായ്മ ചെയ്യണം എന്നാണ് തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ നടന്നത്. ഇനിയും ഞങ്ങൾ അടുത്ത പദ്ധതിയിൽ ഇതേമാതിരി കിഡ്നി രോഗികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യണം എന്നാണ് ഞങ്ങൾ കൊടുത്തത്. ചെറുപ്പ ഹെൽത്ത് യൂണിറ്റ് പരിസരത്ത് നടന്ന ചടങ്ങിൽ മാവൂർ കൂട്ടായ്മ കോർഡിനേറ്റർ വിച്ചാവ മാവൂർ ഡയാലിസിസിനുള്ള ഫണ്ട് കൈമാറി. ചെറുപ്പ ഹെൽത്ത് യൂണിറ്റ് സിവിൽ സർജൻ ഡോക്ടർ കെ എം ഇബ്രാഹിം ഫണ്ട് ഏറ്റുവാങ്ങി. മാവൂർ കൂട്ടായ്മ ട്രഷറർ ഷെരീഫ് മാവൂർ, ബഷീർ കുതിരാടം, എം പി അബ്ദുള്ളക്കുട്ടി, മനോജ് താത്തൂർപൊയിൽ, കെ എം എച്ച് മുഹമ്മദ് അലി, ജെ എച്ച് ഐമാരായ പി വി സുരേഷ് കുമാർ, സി ആരിഫ്, ജെ പി എച്ചന്മാരായ രജിത, ആതിര, ടി കെ നൂഹ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മാവൂർ.